ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാവ്യ സ്ക്രബ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ടിൻ ഉരുട്ടി കളിക്കുകയൊന്നും അല്ല. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ഫ്ലവർ പോട്ട് മേക്കിങ്ങും ഫ്ലവർ മേക്കിങ്ങും കൂടിയാണ്, രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തൈരിൻ്റെ ഒരു ടിന്നാണ്. തൈര് വാങ്ങുമ്പം കിട്ടുന്ന ടിന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന് കുറച്ചുകൂടി നല്ലൊരു ഷേപ്പൊക്കെ ഉണ്ട്, ഒരു വളമൊക്കെ ഉള്ളത് എന്നാണ് ഞാൻ ആ ഒരു ടിൻ തന്നെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ടിൻ വേണേൽ എടുക്കാം. അപ്പം ഞാനതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് കളഞ്ഞു, ഒത്തിരി ഒന്നും പോയിട്ടില്ല, കണ്ടില്ലേ. അതൊക്കെ അവിടെ നിന്നോട്ടെ, നമ്മളതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ കളറാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പെയിൻറ്റ് ചെയ്തൊന്നും കാണിച്ചിട്ടില്ല, കാരണം വീഡിയോ നല്ല ലെങ്ത് ആകുന്നതുകൊണ്ട് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് വരാവേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എന്താ ബ്രൗൺ കൊടുത്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ബ്രൗൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്രൗൺ ആയിരുന്നു കേട്ടോ, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അകത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നായതുകൊണ്ടാണ് അങ്ങനെ അകത്ത് കൊടുത്ത പോലെ കാണുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനിങ്ങനെ പെയിൻറ്റ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. പെയിൻറ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞ് ഒട്ടിച്ചു കൊടുത്താലും മതി, ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് മുകളിൽ ലേസൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി എടുത്താലും മതി. എൻ്റെ കയ്യിലിപ്പം ഇത് ഉള്ളത് കാരണമാണ് ഞാനിത് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ചുള്ളിക്കമ്പാണ് കേട്ടോ. ഇതാണല്ലേ, ക്യാമറയിൽ മൊത്തത്തിൽ കൊള്ളുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ, അപ്പം ഞാൻ എന്താ കുറച്ച് ചുള്ളിക്കമ്പ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചുള്ളിക്കമ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവരാണ് വീഡിയോ വാങ്ങിയത്, അവർക്ക് ഇതൊന്നും കിട്ടിയെന്ന് വെച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ടൂപ്സോ പേപ്പർ ടൂപ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി, ഇതുപോലത്തെ നമ്മൾ പൂവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കമ്പി യൂസ് ചെയ്യുന്നത്, അത് നൂൽക്കമ്പി എന്നൊക്കെ പറയുന്നത്, അത് ആണെങ്കിലും എടുക്കാം. അതൊക്കെ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും, പക്ഷേ എന്തെങ്കിലും അത് ഇല്ലാത്തവർക്കും ചെയ്യണോ. പിന്നെ കൂളും നല്ലത് ഇതുപോലത്തെ ചുള്ളിക്കമ്പ് എടുക്കുന്നതായിരിക്കും, അപ്പോൾ കുറച്ചൊരു കട്ടി കിട്ടും. അപ്പം ഇത് നല്ല വലുതാണ്, അപ്പം ഇത്രത്തിൻ്റെ ആവശ്യമില്ല. നമുക്കിത് ഒടിച്ചു പിടിച്ച് കുഞ്ഞു കുഞ്ഞാക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഒരേ സൈസൊക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ ഒടിച്ചെടുക്കുന്നത്. ഒടിക്കാൻ വലിയ പാടൊന്നുമില്ല, ചുള്ളിക്കമ്പല്ല, പെട്ടെന്ന് ഒടിക്കുന്നു. ചുള്ളിക്കമ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ ഒരു സൈസിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്തെടുത്തതായിരിക്കും. കുറച്ച് ചുള്ളിക്കമ്പ് കൂടെ ഇതുപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 4, 5, 6, 9 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണം കൂട്ടിക്കോ. 9 എണ്ണം എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് 10 എണ്ണമൊക്കെ ഉണ്ടാക്കാം. എത്രയാണ് നിങ്ങളുടെ ഇഷ്ടമാണ് അത് എത്ര എണ്ണം ഉണ്ടാക്കണമെന്ന്. അപ്പം ഞാൻ ഇത്രയും 9 എണ്ണവും 9 ഫ്ലവർ ചെയ്യുന്നില്ല, കുറച്ചേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഞാനിങ്ങനെ 9 എണ്ണം കട്ട് ചെയ്ത് എടുത്തുമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിനെല്ലാത്തിനും പെയിൻറ്റ് ചെയ്യണം. ഗ്രീനാണ്, ചട്ടിന് ഗ്രീൻ ആയിരിക്കുമല്ലോ അപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്രീനാണ് കൊടുക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ആയിരിക്കും ഒന്നുകൂടി നല്ലത്, എന്തെങ്കിലും അതില്ലാത്തതാണ് ഞാൻ ഈ ഒരു ഡാർക്ക് ഗ്രീനാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റിക്കിനും നമ്മൾ ഒടിച്ച് വെച്ചാൽ കുറച്ച് സ്റ്റിക്കിനൊക്കെ ചെയ്ത് കൊടുക്കാം. എല്ലാത്തിനും അല്ല, 9 എണ്ണം കൂടെ ഒടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിന് നമുക്ക് ഒരു 3 എണ്ണത്തിന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്താ മൊത്തത്തിൽ കളർ ചെയ്തു, ഒരു 4 കമ്പ് ഞാൻ കളർ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ബോട്ടിലിൻ്റെ ഇട്ട് വെച്ചു, ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇനി ഇതിനുള്ള ഫ്ലവർ ഉണ്ടാക്കാം. നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം, ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാക്കാം, ഒരെണ്ണം റെഡും ഒരെണ്ണം നമ്മുടെ പിങ്കും ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ഗ്രീൻ കളർ പേപ്പർ വേണം. കളർ പേപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കളർ പേപ്പർ ഉണ്ടാക്കിയിട്ട് ആ ഒരു കളർ പേപ്പർ വെച്ചിട്ട് ചെയ്യാം. ഞാൻ വീഡിയോയിൽ ഉണ്ടാക്കിയിരുന്നത് ഒരു ബ്ലൂ കളർ പേപ്പർ ആയിരുന്നു. ഇതിനായിട്ട് നമുക്ക് ആവശ്യം ഉള്ളത് ഗ്രീനാണ്, കാരണം നമുക്ക് ലീഫ് ചെയ്യാനായിട്ടാണ് ഗ്രീൻ. നിങ്ങൾക്ക് കമ്പനി പെയിൻറ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് കമ്പിലൊന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുത്താലും മതി, പെയിൻറ്റ് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം എൻ്റെ ലിറ്റർ അല്ലേ ആകെ ഉള്ളൂ. അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റിനൊക്കെ ഇത് വേണ്ടതാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് എടുക്കാതെ വെച്ചത്.
ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ പൂ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം. അതിനായിട്ട് നമ്മളൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ പൊടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചുള്ളിക്കാൻ പെടുത്തില്ല അതിൻ്റെ പൊടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഓറഞ്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ സ്ക്വയർ കട്ട് ചെയ്തെടുത്തെന്താന്ന് വെച്ചാൽ സർക്കിൾ കട്ട് ചെയ്യണം. സ്ക്വയർ കട്ട് ചെയ്തിട്ട് സർക്കിൾ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നല്ല കറക്റ്റായിട്ട് നമുക്ക് ഷേപ്പിന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മാത്രമല്ല ഇതിനൊരു പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. ഇങ്ങനെ ഒരു അളവ് വിചാരിച്ചൊന്നും ചെയ്താൽ മതി. അപ്പം ഞാൻ പറയുന്ന കറക്റ്റ് അളവ് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. മീഡിയം സൈസുള്ളൊരു പിന്നെ നമ്മളാ കഷ്ണ പെയിൻറ്റ് അതിൻ്റെ പെയിൻറ്റാണ്. ഇനിയാണ് നിങ്ങൾ വീഡിയോ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക. ഞാനൊന്നും മിണ്ടുന്നില്ല. കാരണം മിണ്ടുന്നില്ല മല ഇടയ്ക്കൊന്നും പറഞ്ഞില്ല. ഫസ്റ്റ് ആണ് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സർക്കിൾ പേപ്പർ കറക്റ്റായിട്ട് ഞാനൊന്ന് റൗണ്ടിലൊന്ന് മടക്കി റൗണ്ടും പോട്ടെ നടുക്കുന്നൊന്ന് മടക്കി കൊടുക്കുകയാണേ. പിന്നെ ഞാൻ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. കാരണം എൻ്റെ അത് അത്ര ഒരു പെർഫെക്റ്റായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഇതുപോലെയാണ് നടുക്കുന്ന മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നടുക്കുന്ന മടക്കിയതിന് ശേഷം അതിനെ ഒന്നുകൂടി മടക്കി കൊടുക്കുക. പുറത്തോട്ടടിച്ച് നമ്മൾ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്നുകൂടി ഒന്ന് മടങ്ങി നമുക്ക് കിട്ടും പെർഫെക്റ്റായിട്ട്. ഞാൻ അതിൻ്റെ അറ്റൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. കാരണം അതിൽ അതേ സൈസ് അല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത്. നിങ്ങൾ പെർഫെക്റ്റ് സർക്കിൾ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ടപ്പോൾ പെർഫെക്റ്റായിട്ടൊന്നും അല്ല കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുക. ഫസ്റ്റ് ഒരു റൗണ്ട് കട്ട് ചെയ്യുക, അതിനെ ഹാഫായിട്ട് മടക്കുക, അതിനെ ഒന്നുകൂടി ഹാഫായിട്ട് മടക്കുക. ഇനിയാണ് നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളിത് ഒരു ഫ്ലവർ പോലെ ചെയ്യല്ല. നമുക്ക് ഇതിൽ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ കത്രിക വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക അതിനെ വര വര പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഒരു എൻഡിയിൽ നിന്ന് തുടങ്ങിയാൽ ഇതിങ്ങനെ അത്യാവശ്യം ഇങ്ങനെ പൊക്കി പൊക്കി അത്യാവശ്യം ഒരു വലിയ വര വര പോലെ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സിമ്പിളാണ്. ഞാനിവിടെ ഏറ്റവും സിമ്പിൾ ഫ്ലവറാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പുതിയ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പഴയ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി പൊടിയൊക്കെ പിടിച്ച് പോയി. അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. കണ്ടതുപോലെ ഈ മടക്കുന്നത് പിന്നെ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല. അതിങ്ങനെ കൂട്ടി കൂട്ടി ഇരിക്കുന്നതായിരിക്കും. ഓപ്പൺ ആയിട്ട് ഇതുപോലെ ഒരു സാധനം വരും. ഇപ്പം അത് കറക്റ്റായിട്ട് ആയിട്ടില്ല. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ടുള്ളത് പൂ പോലെ ആവണമെങ്കിൽ ഒരു കറക്റ്റ് ഒരു ഇതാവണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇതുപോലെ ഞാൻ കുറച്ച് ഇത് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത്തറി നമ്മൾ പല രണ്ട് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു നാല് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്കിവിടെ പരിപാടി ഉള്ളത്. നമുക്ക് മൂന്നോ നാലോ എത്ര അങ്ങനെ കട്ട് ചെയ്യാം. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ചുള്ളിക്കമ്പിൻ്റെ ഒരു പീസ് എടുക്കുക. ഇച്ചിരി വണ്ണം കുറവുള്ള പീസ് എടുക്കുന്നതായിരിക്കും നല്ലതില്ല. അതിൻ്റെ പെൻസിലോ അല്ല പത്രികയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. അതെടുത്തിട്ട് നമ്മൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുള്ള ആ ഒരു പേസ് ഇതുപോലെ ഇന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുമ്പോൾ മടക്കുക. ഇല്ലായിരുന്നു നമ്മുടെ കളർ പേപ്പർ അല്ല പെട്ടെന്ന് തന്നെ കീറി പോകാനുള്ള ചാൻസ് നല്ല കൂളാണ്. അതുകൊണ്ട് മടക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. നല്ല ഇതായിട്ട്
കൊടുക്കാനായിട്ട് പയ്യെ മടക്കണം. എങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മടങ്ങി കിട്ടണം. അതായത് ഒറിജിനൽ ഫ്ലവറിൻ്റെ ആ ഒരു രീതിയിൽ വേണം അത് മടങ്ങി കിട്ടണം. ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീലിങ് ഇങ്ങനെ ഒന്ന് മടക്കി മടക്കി കൊടുത്താൽ മതി. അറ്റഭാഗവും നടക്കും. നടക്കുന്ന അതിൻ്റെ ഒരു ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന പോഷൻ നന്നായിട്ട് മടക്കി നമ്മൾ കൊടുക്കാം. അതിനുശേഷം എന്തെങ്കിലും മടങ്ങിയിരിക്കുന്ന അതിൻ്റെ ആ ഒരു പെടുത്തൽ പോലത്തെ സാധനം ഉണ്ടെങ്കിൽ അതൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കാം മൂന്നെണ്ണം മടക്കി കൊടുക്കുക. അപ്പം ഇനി അടുത്തായിട്ട് വേണ്ടത് ഫെവിക്കോളാണ്. നമുക്ക് ഏതെങ്കിലും പേപ്പർ ഗ്ലൂ എടുത്താൽ മതി, അത് നമുക്ക് വേണം. അപ്പം ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടിരുന്ന ആ ഒരു ബേസിൻ്റെ കൃത്യം നടുവിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഫുള്ള് കട്ട് ചെയ്ത് കളയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പം അത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു കറക്റ്റ് ഒരു പെർഫെക്റ്റ് ഫ്ലവർ പോലെ വരും നമുക്ക്. ഏകദേശമൊക്കെ കേട്ടോ ഇങ്ങനെ ഇതുപോലെ കുറച്ച് ഗ്ലൂ എൻ്റെ കയ്യിലാക്കിയതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞിട്ട് വരും, ബാക്ക് ഭാഗം ഇങ്ങനെ തള്ളി നിൽക്കും. അതുപോലെ തന്നെ മൂന്നെണ്ണം ഒട്ടിച്ചു കൊടുക്കണം. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ബേസിൻ്റെ കൃത്യം നടുക്ക് വശത്തായിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം കുറച്ച് ഫെവിക്കോൾ ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം, ഫെവിക്കോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലൂ അത് ആക്കി കൊടുത്തതിന് ശേഷം അവിടെ കൂട്ടി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും പരിപാടിയൊന്നും നല്ല സിമ്പിളാണ്, ചെയ്യാനായിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അതുപോലെ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട്. മൂന്നെണ്ണം ഒന്നുകൂടി നമുക്ക് പെട്ടെന്നെല്ലാം നമ്മുടെ കൈ വെച്ചിട്ട് നല്ല പെർഫെക്റ്റ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ മുന്നേ തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി കൊടുക്കണം. ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടിക്കാനായിട്ട് സിമ്പിളാണ്. നിങ്ങൾക്ക് ഫെവിക്കോൾ തന്നെ എടുത്താൽ മതി, പേപ്പർ ഗ്ലൂ പേപ്പർ ഗ്ലൂവോ ഫെവിക്കോളോ ഫെവിക്കോണ്ടോ എടുക്കാം. എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതെടുക്കാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ എടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം അടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ചുകൂടി പ്രഷർ കൂട്ടിയതിന് ശേഷം വീണ്ടും അതിൻ്റെ നടുക്കായിട്ട് നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു പെറ്റൻസ് എല്ലാം നന്നായിട്ട് വിടർത്തി കൊടുക്കുക. പെറ്റൻസ് ഒന്ന് കാണുന്നത് കൊടുക്കുക. പിന്നെ ഒട്ടിച്ചതിൻ്റെ അവിടെ പിന്നെ കുട്ടിയൊക്കെ കൊടുക്കുക. അപ്പം കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മുടെ ഫ്ലവറിനെ നല്ല ഭംഗിയാക്കി ബ്യൂട്ടിഫുൾ ആക്കി എടുക്കുക. അപ്പോൾ കണ്ടിലേതാണ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ നടുക്ക് വെക്കുന്ന പൂപ്പൊടി സെറ്റ് ചെയ്യണം. ാണ് ഞാൻ സെയിം ഓറഞ്ച് കളർ പേപ്പർ ഇതുപോലൊരു ട്യൂബ് പോലെ കട്ട് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ചുമ്മാ നമ്മൾ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, അതുപോലെ തന്നെ നമ്മളിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. റോൾ ചെയ്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കാം. ഇത്രയും പരിപാടിയേ ഉള്ളൂ. പൂമ്പൊടി കണ്ടോ, നല്ല സിമ്പിളാണ് കാണിച്ചിരുന്നത്. ഇത് നമുക്ക് ഇവിടെ നടുക്കായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം ഇത് ഒട്ടിക്കാം, പക്ഷെ ഞാൻ എടുത്ത് വന്നപ്പോൾ അത് കുറച്ച് കണ്ടില്ല, ചെറുതായി പോയി. അതുകൊണ്ട് ഞാനത് ഒട്ടിച്ചില്ലാട്ടോ. ഞാനപ്പോൾ ഈ ഒരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ കിണിൻ്റെ അകത്താക്കി വെച്ചിരിക്കുകയാണ്.
തന്നെയാണ് വെച്ചിരിക്കുന്നത്. വലിയൊരു പഴയ കുഞ്ഞിലത്തെ മാലയാണ്, പൊട്ടിപ്പോയപ്പം അതിൻ്റെ വീടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊരു ഭംഗിയല്ലേ വീട്സ് ഇങ്ങനെ ഒപ്പിച്ച് കൊടുക്കുന്നത്. ഞാൻ അതാണ് തന്നെ അടുക്കായിട്ട് ഒപ്പിച്ച് കൊടുത്തത്. അപ്പോൾ കുറച്ചുകൂടി അട്രാക്ഷൻ തോന്നി വീടൊപ്പിച്ചപ്പം. ഇങ്ങനൊരു കാര്യമുണ്ട്, ഒപ്പിക്കുന്ന ശകലം അധികം തന്നെ പശു ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ വീട് ഒപ്പിച്ചു അല്ലെങ്കിൽ ഇത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. നമുക്ക് സെക്കൻഡ് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കി എടുക്കാം. സെക്കൻഡ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പിങ്ക് കളർ പേപ്പറാണ് കേട്ടോ. പിങ്ക് കളർ പേപ്പർ കൃത്യം സ്ക്വയർ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അടുത്തത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ കൃത്യ അളവൊന്നും ഞാൻ നോക്കിയിട്ടൊന്നും ഇല്ല. ഇനി അടുത്തായിട്ട് ഇതിന് ചെയ്യേണ്ടത് ഇത് കുറച്ച് ഇതാണ്. അപ്പം ഇത് നമ്മൾ ആദ്യം നടുക്കുന്ന മടക്കുക. 1 സ്ക്വയർ എടുത്തിട്ട് അതിനെ നടുക്കുന്ന മടക്കുക. പിന്നെ അതിനെ ഒന്നുകൂടി മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ അതിൻ്റെ ഒരു ഫോൾഡ് വന്ന ഭാഗം ഉണ്ടല്ല കൂപ്പ്, അവിടെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം അവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പം എപ്പോഴും സാധാരണ ഒരു ബുക്ക് പേപ്പറിൽ ചെയ്താൽ മതി. അതിന് ശേഷം മാത്രം കളർ പേപ്പറിൽ ചെയ്യുക. കാരണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് ഡൗട്ട് വരും, ഇത് ചെയ്താലും ശരിയാകണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അതിന് ശേഷം നമ്മളിത് ഒരു റൗണ്ട് മോഡലിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു റൗണ്ട് മോഡൽ. അപ്പം നമുക്ക് ഇതുപോലൊരു സാധനം കിട്ടും. ഈ സാധനം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കും പെർഫെക്റ്റ് ആയിട്ടൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ടാവും. ഞാനിത് വേറെ ഡിസൈനിലല്ലേ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഫസ്റ്റ് ഒരു സ്ക്വയർ എടുക്കുക, അതിനെ നടുക്കുന്ന മടക്കുക, പിന്നെയും അതിനെ ഒന്നുകൂടി മടക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഫോൾഡ് വന്ന ഭാഗത്തോടി ഇതുപോലൊരു ട്രയാങ്കിൾ ഷേപ്പ് മടക്കി കൊടുക്കുക. അതിനുശേഷം അതിനെ ഇതുപോലെ ചുറ്റിച്ചിട്ട് ഒരു സർക്കിൾ ഷേപ്പിൽ ആ പോലെ ആക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടും. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 4 എണ്ണം അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഒന്നും തന്നെ ഫ്ലോപ്പായി പോയിട്ടില്ല. 4 എണ്ണം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഈസ്റ്റിൽ എടുക്കുക. ആ ഒരു ഈസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെയും പെറ്റൽസൊന്ന് മടക്കി കൊടുക്കാം. അതിന് പ്രത്യേകിച്ച് പെറ്റൽസൊന്നുമില്ല, എല്ലാം ഒരേപടി തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും നിങ്ങൾ മടക്കി കൊടുക്കുക, അപ്പോൾ ഒരു ഫ്ലവർ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ തലതിരിച്ച് പിടിക്കാന്നല്ല, നല്ല ഭാഗം ഉള്ളിലോട്ട് വരുന്ന വിധത്തിൽ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് ഡ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ചെയ്യാനായിട്ടുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഞാൻ 4 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ 4 എണ്ണം ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈ ഒരു 2 മെത്തേഡിൽ ഈ ഒരു 2 കളർ ഉപയോഗിച്ചിട്ട്, 2 കളറല്ല 3 കളർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നന്നായിട്ട് മടക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കൂട്ടി ജോയിൻ ചെയ്ത് ഒട്ടിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിനായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒട്ടിച്ചു സാധാരണ യൂട്യൂബിൽ ഫ്ലവർ മേക്കിങ്ങിലും ഒക്കെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വേ ആണ് ഞങ്ങൾക്ക്. ഇത് ട്രൈ ചെയ്ത് നിങ്ങൾ ഇത് ഫ്ലവർ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഇതിന് മുമ്പേ പോസ്റ്റ് ചെയ്ത ഹോം മെയ്ഡ് ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ വീഡിയോസും കാണാത്തവരുണ്ട്, കണ്ട് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു പെറ്റൽസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ട് താഴെ ഒട്ടിച്ച് കൊടുത്തതെല്ലാം താഴത്തോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒട്ടിച്ചതെല്ലാം അങ്ങനെ താഴത്തോട്ട് ആക്കി കൊടുക്കുക. പിന്നെയും ഒട്ടിച്ചത് അങ്ങനെ ആക്കി കൊടുക്കുക. മേളിലത് മാത്രമാണ് മേളിലോട്ട് ആക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക. അതേ നമ്മുടെ ഫ്ലവറിൻ്റെ ബേസ് ഏകദേശം സെറ്റായി. ഇതിൻ്റെ നടുക്ക് ഒട്ടിക്കാനായിട്ടുള്ള ആ
ഒരു പൂമ്പൊടി ഉണ്ടല്ലോ, അത് സെറ്റാക്കണം. അത് സെറ്റാക്കാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ബീഡ്സ് തന്നെയാണ്, പിങ്ക് കളർ ബീഡ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബീഡ്സ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട, നിങ്ങൾ നമ്മുടെ കളർ പേപ്പർ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ട് നടുക്കൊട്ടിച്ച് കൊടുത്താൽ മതി. ഞാൻ ആരെയും കാണിച്ചില്ലേ ചുരുട്ടുന്നത് എങ്ങനെയാണ്, അതുപോലെ അങ്ങ് ചെയ്താൽ മതി നിങ്ങൾ. അല്ലാതെ ഇത് തന്നെ വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. ഇത് എന്തായാലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റിക്ക് എടുക്കുക. അതിന് ശേഷം നമ്മൾ ഓരോരോ ഫ്ലവേഴ്സും അതിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഏത് കളറിലെ സ്റ്റിക്ക് ഫ്ലവറിൻ്റെ ബേസാണ് ഉണ്ടാക്കിയത്, ആ ഒരു കളറിൻ്റെ പേപ്പർ തന്നെ ചെറിയ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം തന്നെ കമ്പ്യൂട്ടർ പോലെ ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ അത് സ്ക്വയർ പീസിലല്ല നമ്മൾ ഒട്ടിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഫ്ലവർ ചെയ്യുന്നത് സ്ക്വയറിൽ ഇങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ ആ ഷേപ്പ്, ആ ഷേപ്പാണ് നമ്മൾ ഇവിടെയും കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അത് ഞാൻ പച്ച അല്ലാട്ടോ എടുത്തിരിക്കുന്നത്, നിങ്ങൾ പച്ചയാണ് എടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇവിടെ ഒരു ഓറഞ്ച് ആണ് എടുത്തിരിക്കുന്നത്, അബദ്ധം പറ്റിയതാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഓറഞ്ച് എടുത്തു പോയി, വിചാരിച്ചു ഓറഞ്ച് തന്നെ എടുക്കാം, ഓറഞ്ച് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ശേഷം നമ്മുടെ ഫ്ലവറിനെ നമുക്ക് അവിടെ കുറച്ച് ഗ്ലൂ ഞാൻ ഇതിനകത്താക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്ലവറിന് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബീഡ്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് ഒട്ടിക്കണം. ഫ്ലവറെ ഞാൻ ഒട്ടിച്ചപ്പം കമ്പിൽ ഒട്ടിച്ചപ്പം അത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഫെവിക്കോളിൽ, അതുകൊണ്ട് ഞാൻ ഫെവിക്കോളിലാണ് ബാക്കിയൊക്കെ ഒട്ടിച്ചത്. ഇതുപോലെ ഒരെണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നല്ല രസം കേട്ടോ. ആണെന്നിട്ട് ഇച്ചിരി കൂടി വലുതായിരുന്നു, കൊള്ളായിരുന്നില്ല എല്ലാം ഒട്ടിച്ച്. ഇനി അത് മാറ്റിക്കാൻ മാത്രം മൊത്തം കാണിച്ചിട്ടില്ല, ഞാൻ സർക്കിൾ കട്ട് ചെയ്തിട്ട് അത് കമ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഫ്ലവർ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയാണ്. മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ, അതേപോലെ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഫ്ലവർ ഷേപ്പ് കട്ട് ചെയ്തു. ഒക്കെ ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എടുക്കാനായിട്ട്. ഒന്നാമത്തെ ചാർജ് 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 ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചിട്ട് കാണിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ലീവിലേക്ക് ഒട്ടിച്ചപ്പോ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നു. അപ്പം കുറച്ച് ഞാൻ ഒട്ടിച്ചു, പിന്നെ ഒട്ടിച്ചത് നമ്മുടെ ഫെവിക്കോൾ വെച്ചിട്ടാണ്. ആദ്യം ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് മാത്രം
ശബ്ദമെങ്കിൽ തലതിരിയാണിട്ടോ. ചെടി ഇനി ബാല്യത്തിന് അത് പറിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. രക്ഷിട്ടു ഇതിനെ ഒട്ടിച്ചിട്ട് വരട്ടോ. അപ്പൊ നമ്മൾ താമരം ഫ്ലവേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സാധനം റെഡി ആയിട്ടുണ്ട്. താഴെയും കൂടി ഒന്ന് ലേസ് ഒട്ടിച്ചിരുന്നേ കുറച്ചൊരു ഭംഗിയായിരുന്നു. ഇത്ര ലേസ് അല്ലേ ഉള്ളു, അപ്പൊ അത്ര അല്ലേ ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇല ഇച്ചിരി കൂടി ഒന്ന് മുകളിലോട്ട് കയറ്റി ഒട്ടിക്കാറുണ്ട്. ഭംഗിയായിരുന്നേ, എന്തായാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ തന്നെ കാണാനേ പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ്. അപ്പൊ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കമൻറ്റ് കൂടി അറിയിച്ചേക്കണേ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.